നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഡിറ്റക്റ്റീവ്, ദൃശ്യം, മെമ്മറീസ് എന്നീ ചിത്രങ്ങൾക്ക് പിന്നാലെ ദൃശ്യം ടൂവും വിജയമായതോടെ ത്രില്ലർ സിനിമകളുടെ രാജാവായാണ് ജിതു ജോസഫിനെ സിനിമാ ലോകവും പ്രേക്ഷകരും വിലയിരുത്തുന്നത്. ജീതുവിന്റെ ശക്തമായ തിരക്കഥയിൽ മോഹൻലാൽ ജീവൻ കൊടുത്ത മലയാളത്തിന്റെ ദൃശ്യവിസ്മയം എന്നാണ് സംവിധായകനെ കുറിച്ചും സിനിമയെക്കുറിച്ചുമൊക്കെ എല്ലാവരും പറയുന്നത്. പ്രേക്ഷകർ ഏറെ നാളായി കാത്തിരുന്ന ജിതു ജോസഫ് മോഹൻലാൽ ചിത്രം ദൃശ്യം ടു ദിവസങ്ങൾക്ക് മുൻപാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തത്. ചിത്രത്തിന്റെ മികവിനെ അഭിനന്ദിച്ച് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തി കഴിഞ്ഞു. മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ക്രൈം ത്രില്ലർ എന്ന വിശേഷണവും ചിത്രത്തെ തേടിയെത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ചിത്രത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അഭിഭാഷകനും സാമൂഹിക പ്രവർത്തകനുമായ ഹരീഷ് വാസുദേവൻ. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഹരീഷിന്റെ വിമർശനം. സംവിധായകൻ ജിതു ജോസഫിനെയും ഹരീഷ് വിമർശിക്കുന്നുണ്ട്. അയുക്തികമായ പലതുമുണ്ട് ദൃശ്യം ടൂവിൽ. അതൊരു ആവറേജ് ക്രൈം ത്രില്ലർ പോലുമല്ല. പോപ്പുലർ സിനിമയിൽ സംവിധായകൻ ന്യായീകരിക്കുന്ന വികസിത ജനാധിപത്യ സമൂഹത്തിന് അസഹനീയമായ ഒന്നുണ്ട്, സമൂഹത്തിന് അപകടകരമായ ഒന്ന്. പോലീസിന്റെ സംശയമുണ്ട് എന്നതിന്റെ മാത്രം പേരിൽ കോടതി വെറുതെ വിട്ട ഒരുവന്റെ വീട്ടിൽ എമ്പാടും ബഗ് വെക്കുക, വോയിസ് റെക്കോർഡ് ചെയ്യുക, അവരുടെ പ്രൈവസിയിലേക്ക് നിരന്തരം എത്തി നോക്കുക, എന്നിട്ട് ഷാഡോ പോലീസ് എന്ന പേരും, നിയമത്തിന് മുന്നിൽ തെളിവ് മൂല്യമില്ല, ലീഡ് കിട്ടാനാണ് എന്നൊക്കെ പറയുന്നെങ്കിലും അത് അങ്ങേയറ്റം നിയമവിരുദ്ധമായ ഒരു അന്വേഷണത്തെ ലളിതവൽക്കരിക്കുന്നുണ്ട്. ശുദ്ധ പോക്കർത്തരമാണത്. സിസ്റ്റമാറ്റിക് സപ്പോർട്ടൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് ഐ ജി ജഡ്ജിയുടെ ചേംബറിൽ പോയി പറയുന്ന സീനുണ്ട്. പോലീസ് സംശയിക്കുന്നവന്റെ ഒക്കെ വീട്ടിൽ ഒളിക്യാമറ വെച്ച് റെക്കോർഡ് നടത്തി കേസ് തെളിയിക്കാൻ സംസ്ഥാന മിഷണറി കൂടി പോലീസിനെ സഹായിക്കണമെന്നാകും സംവിധായകൻ ഉദ്ദേശിച്ചത്. സത്യം പറഞ്ഞാൽ ജോർജ് കുട്ടി അങ്ങോട്ടൊരു കേസ് കൊടുത്താൽ ഐ ജിയുടെ ജോലി തെറിക്കും. പോലീസ് സംശയിക്കുന്ന ആളുകളുടെയൊക്കെ പ്രൈവസിയിലേക്ക് സ്റ്റേറ്റിന് നിരന്തരം ഒളിഞ്ഞു നോക്കാൻ അവസരം നൽകുന്നത് ക്രൈം കുറയ്ക്കാൻ നല്ലതല്ലേ എന്ന് സംശയിക്കുന്ന നിഷ്കളങ്ക ഊളകൾ ഏറെയുള്ള കാലമാണ് സിനിമയിലും അത് വെളിപ്പിച്ചെടുക്കാൻ നോക്കുന്നത്. സിനിമയല്ലേ ഇങ്ങനെയൊക്കെ പറയണോ എന്ന് ചോദിക്കുന്നവരോട്, ഏറ്റവും അധികം മനുഷ്യരുടെ ചിന്തകളെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കുന്ന മാധ്യമമാണ് സിനിമകൾ. സിനിമകൾ എങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. അതേസമയം ചിത്രം ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. മികച്ച പ്രതികരണമാണ് ചിത്രത്തെ തേടിയെത്തിയിരിക്കുന്നതും. പ്രമുഖ സംവിധായകരും നടന്മാരും ചിത്രത്തെ അഭിനന്ദിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതേസമയം ചിത്രം പുറത്തിറങ്ങിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഒരു വശത്ത് ട്രോളുകളുടെ പൂരവുമാണ്. രണ്ട് ദിവസത്തേക്ക് ഫേസ്ബുക്കിലൊന്നും കയറാൻ നിൽക്കണ്ട എന്നാണ് ആന്റണി പെരുമ്പാവൂരിനോട് ട്രോളന്മാർ പറയുന്നത്. തിയേറ്റർ റിലീസിന് പകരം ഒ ടി ടി റിലീസാക്കിയ ആന്റണി പെരുമ്പാവൂരിന്റെ തീരുമാനത്തെ ട്രോളിക്കൊണ്ടാണ് ഇതൊക്കെ. തിയേറ്റർ റിലീസ് ലക്ഷ്യമിട്ടാണ് ഒരുക്കിയതെങ്കിലും കോവിഡ് വ്യാപനം കാരണം ദൃശ്യം ടു ഒ ടി ടി ആക്കുകയായിരുന്നു. തിയേറ്റർ റിലീസായിരുന്നുവെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ അടിക്കേണ്ട ചിത്രമെന്നാണ് എല്ലാവരും പറയുന്നത്. ഏതായാലും ദൃശ്യത്തിന്റെ ആദ്യ ഭാഗത്തിന് അധികം ദിവസങ്ങളിൽ അധികം പ്രേക്ഷകർ ഉണ്ടായിരുന്നില്ല. എന്നാൽ മികച്ച പ്രതികരണം വന്നതോടെ തിയേറ്ററുകൾ നിറയുകയായിരുന്നു. ഏതായാലും ദൃശ്യം ടു ഒരു വശത്ത് മികച്ച പ്രതികരണവുമായി മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് ഹരീഷിനെ പോലെ നിരവധി പേർ വിമർശനവുമായി രംഗത്തെത്തി തുടങ്ങിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.